നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇക്കുറി രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചവരിൽ പഴയ പാക് സൈനികനും നെറ്റി ചുളിക്കേണ്ട. ഇക്കഥയ്ക്ക് ബംഗ്ലാദേശ് വിഭോചനത്തോളം പഴക്കമുണ്ട്. ഒരു പഴയ പാക് സൈനികൻ ഇന്ത്യൻ വിജയകഥയുടെ നെടുംതൂണായി മാറിയ കഥ. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചത് ഈയൊരു സൈനികൻ്റെ ബുദ്ധിപരമായ ചില നീക്കങ്ങളിലാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തി പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും ഒളിച്ചോടി ഇന്ത്യയിലെത്തിയ ഈ ധീരസൈനികൻ പിന്നെ ഇന്ത്യയുടെ ഭാഗമായി. 1971 യുദ്ധത്തിൽ ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് കാരണമായതും ഈ സൈനികൻ്റെ നടപടികൾ തന്നെ. അസാധാരണമായ ധീരതയുടെ കഥയാണ് ഈ സൈനികന് പറയാനുള്ളത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ ഈ സൈനികന് ഇപ്പോഴും വധശിക്ഷ നിലനിൽപ്പുണ്ട് പാകിസ്ഥാനിൽ. കഴിഞ്ഞ 50 വർഷമായി പാകിസ്ഥാൻ പുറപ്പെടുവിച്ചിരിക്കുന്ന വധശിക്ഷ. ഇന്ത്യയുടെ പത്മശ്രീ ഏറ്റുവാങ്ങിക്കൊണ്ട് കേണൽ സാഹിർ പറഞ്ഞു, ആ വധശിക്ഷ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അംഗീകാരവും. ഗവേഷകനും മുൻ പാക് സൈനിക ഉദ്യോഗസ്ഥനുമായ ലെഫ്റ്റനന്റ് കേണൽ ക്വാസി സജാദ് അലി സാഹിറിന്റെ കഥ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഒരു മുൻ പാക് സൈനികൻ പാകിസ്ഥാനെതിരെ യുദ്ധമുഖത്ത് കത്തിജ്വലിച്ച് നിൽക്കുന്ന കാഴ്ച. അദ്ദേഹത്തിൻ്റെ ഈ സംഭാവനകൾക്കും ത്യാഗങ്ങൾക്കും രാജ്യം പത്മശ്രീ നൽകി ഇന്നാദരിക്കുന്നു. ധീരതയുടെ പര്യായമായിരുന്നു കേണൽ സാഹിർ. 20-ാം വയസ്സിലാണ് പാക് സൈന്യത്തിൻ്റെ ഭാഗമാകുന്നത്. സിയാൽകോട്ട് മേഖലയിലായിരുന്നു സേവനം. കിഴക്കൻ പാകിസ്ഥാനെതിരെയുള്ള പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ സൈനിക നടപടികളിൽ കടുത്ത എതിർപ്പുണ്ടായിരുന്നു സാഹിറിന്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ നാടുവിടാൻ തീരുമാനമെടുത്തു. 20-ാം വയസ്സിൽ പാക് സൈനിക ഉദ്യോഗസ്ഥനായി സിയാൽകോട്ടിൽ സേവനമനുഷ്ഠിക്കുമ്പോഴാണ് സാഹിർ ഇന്ത്യയിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അതിർത്തി കടന്നു. പാക് സൈനികരുടെ വെടിവയ്പ് ശക്തമായി തുടർന്നു. അപ്പോൾ ഇന്ത്യയുടെ BSF തിരിച്ചു വെടിവെച്ചു. ഒടുവിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടു സാഹിർ. പാക് ചാരനെന്ന് തെറ്റിദ്ധരിച്ച ഇന്ത്യൻ സൈനികർ ഇയാളെ കീഴ്പ്പെടുത്തി. പിന്നീട് ചോദ്യം ചെയ്തപ്പോൾ തൻ്റെ ബൂട്ട്സിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പാക് പട്ടാള രഹസ്യങ്ങളും രേഖകളും മാപ്പുകളുമൊക്കെ ഇന്ത്യൻ സൈന്യത്തിന് കാട്ടിക്കൊടുത്തു. ചോദ്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥൻ ഒരു വേള സ്തംഭിച്ചു. പാക് സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യരേഖകൾ. തുടർന്ന് ഇദ്ദേഹത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാക്കി. ഇതോടെ ഇന്ത്യൻ സൈന്യം ഉണർന്നു പ്രവർത്തിച്ചു. പിന്നെ സാഹിറിൻ്റെ സുരക്ഷ തന്നെയായിരുന്നു ഇന്ത്യക്ക് ഏറ്റവും വലുത്. പിന്നീട് ഡൽഹിയിലെ രഹസ്യകേന്ദ്രത്തിലേക്ക് സാഹിറിനെ മാറ്റി. ചോദ്യം ചെയ്യലിനു ശേഷം സാഹിറിനെ ഉന്നത ഉദ്യോഗസ്ഥർ രഹസ്യകേന്ദ്രത്തിലേക്ക് മാറ്റുമ്പോൾ ഒരിക്കലും കസ്റ്റഡിയിലാണ് എന്ന് തോന്നിയിരുന്നില്ല എന്ന് സാഹിർ പറഞ്ഞു. അവർ തനിക്ക് കഴിക്കാൻ ഭക്ഷണം തന്നു. തൻ്റെ എല്ലാ ക്ഷേമകാര്യങ്ങളും തിരക്കി. പിന്നീട് ദില്ലിയിലെ സഫ്ദർജംഗ് എൻക്ലേവിലേക്ക് തന്നെ മാറ്റി. ഏറ്റവും സുരക്ഷിതമായ ഇടം. ഇന്ത്യൻ സൈന്യത്തിന് ഏറെ വിലപ്പെട്ടതായിരുന്നു ഈ പാക് രേഖകൾ. രാവും പകലും നീണ്ടുനിന്നു ഇന്ത്യൻ ഉദ്യോഗസ്ഥർ സാഹിറുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ. ഒന്നും പിന്നീട് ചോദ്യം ചെയ്യലായിരുന്നില്ല. പാകിസ്ഥാനിൽ നിന്ന് താൻ അതിർത്തി കടക്കുമ്പോൾ ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടും എന്നുപോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് സാഹിർ പറയുന്നു. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പാക് പട്ടാളത്തെ എങ്ങനെ അണിനിരത്തിയിരിക്കുന്നുവെന്നും പാക് പട്ടാളത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യ നീക്കങ്ങൾ എന്തൊക്കെയെന്നും കൃത്യമായി ഇന്ത്യൻ സൈന്യത്തിന് മനസ്സിലായത് കേണൽ സാഹിറിൻ്റെ കയ്യിൽ നിന്നു തന്നെ. ജിന്ന വാഗ്ദാനം ചെയ്ത പാകിസ്ഥാനല്ല ഇന്ന് നിലവിലുള്ളത്, അത് വെറും ഖബർസ്ഥാൻ മാത്രമെന്നാണ് ഇപ്പോൾ സാഹിർ പറയുന്നത്. 70-കളിൽ കിഴക്കൻ പാകിസ്ഥാനിലെ തൻ്റെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്ന കടുത്ത പീഡനങ്ങൾ തന്നെയാണ് രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് കടക്കാൻ തന്നെ നിർബന്ധിതനാക്കിയത്. ജിന്നയുടെ പാകിസ്ഥാനിൽ രണ്ടു തരം പൗരന്മാരായിരുന്നു പിന്നീട് വളർന്നത്. പാക് പട്ടാള നിയമത്തിനു കീഴിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചു ഒരു കൂട്ടർ.
യാതൊരുവിധ അവകാശങ്ങളുമില്ലാത്ത ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരാൽ ഭരിക്കപ്പെട്ടു. വാഗ്ദാനം ചെയ്തതുപോലെ അവിടെ ജനാധിപത്യം അനുവദിച്ചില്ല. പട്ടാള നിയമങ്ങൾ നടപ്പിലാക്കി. തുല്യ അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും എന്ന് ജിന്ന പറഞ്ഞതൊക്കെ വെറും പാഴ്വാക്കായി. പാകിസ്ഥാന്റെ അടിമകളായി തന്നെയാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗത്തെ അവർ കണ്ടത്. ഇതോടെ പാകിസ്ഥാനോട് തന്നെ തനിക്ക് വെറുപ്പായി എന്ന് സാഹിർ പറയുന്നു. ഇന്ത്യയിലെത്തി മാസങ്ങളോളം സുരക്ഷിതനായി കഴിഞ്ഞ സാഹിറിനെ പിന്നീട് ബംഗ്ലാദേശിലേക്ക് അയച്ചു. അവിടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയിരുന്ന മുക്തിവാഹിനി അംഗങ്ങളെ ഗറില്ല പോരാട്ടം പഠിപ്പിക്കുകയായിരുന്നു ഏൽപ്പിച്ച ദൗത്യം. 1971 യുദ്ധത്തിൽ അങ്ങനെ ബംഗ്ലാദേശ് വിജയിച്ചു കയറി. യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതോടെ ബംഗ്ലാദേശ് സ്വതന്ത്രമായി. രാജ്യത്തെ ഉന്നത സിവിലിയൻ ബഹുമതിയൊക്കെ പിന്നീട് സാഹിറിനെ തേടിയെത്തി. യുദ്ധവിജയത്തിൻ്റെ 50th വാർഷികം ഇന്ത്യയും ബംഗ്ലാദേശും ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് സാഹിറിനെ ഇപ്പോൾ ഇന്ത്യ പത്മശ്രീ നൽകി ആദരിക്കുന്നത്. സൈനിക രേഖയും സാഹിർ നൽകിയ സുപ്രധാന വിവരങ്ങളും 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് സഹായകമായി. പാക് സേനയ്ക്കു നേരെ മുക്തി വാഹിനിയുടെ ഗറില്ല യുദ്ധക്കാരെ കളത്തിലിറക്കി അവിടെയും പോരാട്ട വിജയം കൈവരിച്ചു. രാജ്യത്തിന് നൽകിയ വിശിഷ്ട സേവനത്തിനും വിവിധ മേഖലകളിൽ വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കുമുള്ള രാജ്യത്തിൻ്റെ പരമോന്നത പത്മ പുരസ്കാരം ഇക്കുറി സാഹിറിനെ തേടിയെത്തുമ്പോൾ പാകിസ്ഥാൻ മുഖം ചുളിക്കും. പാകിസ്ഥാൻ നെറ്റി ചുളിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? രാജ്യം വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന സാഹിറിത ഇന്ത്യയിലെ പരമോന്നത ബഹുമതി വാങ്ങി ഇന്ത്യയുടെ നെറുകയിൽ നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.